ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പകർന്നു തരാൻ പോകുന്നത് എങ്ങനെയാണ് കാഡൻലൈവ് വീഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയറിൽ ഒരു വീഡിയോ ഇൻവേർട്ട് ചെയ്യണം എന്നതാണ്. ഈ വീഡിയോ ചുരുക്കമേ ഉള്ളൂ എന്നാണ് എൻ്റെ തോന്നൽ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മലയാളത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും ഈ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. എന്നാൽ ശരി, ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻസ് തുറക്കുന്നു. അതിലെ സൗണ്ട് ആൻഡ് വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് തുറക്കേണ്ടതെന്ന്, ഞാൻ പറയുന്നേന്നുള്ളൂ. സൗണ്ട് ആൻഡ് വീഡിയോസ് എന്നത് കാഡൻലൈവ് തുറക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ കാഡൻലൈവ് തുറന്നു വരുന്നതാണ്. നിങ്ങൾക്ക് എന്തേ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾക്കായുള്ള ആ ഡൗട്ട് കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങളുടെ ഡൗട്ട് ഫിനിഷ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇതാ കേഡൻ ലൈവിൻ്റെ ഒരു സ്ക്രീൻ തുറന്നു തന്നിട്ട് ഇനി നമുക്ക് വീഡിയോ എടുക്കലാണ് പരിപാടി. നമുക്ക് വീഡിയോ എടുക്കാം. എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അറിയാത്തവർക്കായി ഞാൻ പറയുകയാണ്. ഇതാ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, അവിടെ ആഡ് ക്ലിപ്സ് എന്ന സ്ഥലത്ത് ആഡ് ക്ലിപ്സ് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ വീഡിയോ ഇവിടെ വയ്ക്കാം. ഇതിനെ വലിച്ചു വയ്ക്കണം. അപ്പോൾ ഇതാ കിട്ടുള്ളൂ, നമുക്ക് കിട്ടി. ഇനി വേണ്ടത് എനിക്കിതാ ഈ വീഡിയോ നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇതാ കാണിച്ചു തരാം. ഇതാ ഈ വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ഇതാക്കാൻ പോകുന്നത്. ഈ വീഡിയോനെ ഇൻവേർട്ട് ചെയ്യാൻ പോകുന്നതാണ്. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കണ്ടില്ലേ. ഓക്കെ, എഫക്ട്സ് എടുത്തിട്ട് നിങ്ങൾക്കിതാ ഇവിടെ ഇങ്ങനെയൊരു ഇത് വരും. അവിടെ ദ സെർച്ച് ബോക്സിൽ റൊട്ടേറ്റ് എന്ന് കൊടുത്താൽ നമുക്കിതാ ഒരു കീ ഫ്രെയിം ദ ക്രോപ്പ് ആൻഡ് ട്രാൻസ്ഫോം എന്നതിലെ റൊട്ടേറ്റ് നമുക്ക് അതിനെ പിടിച്ചുകൊണ്ട് ഈ വീഡിയോയിലേക്ക് ഇടാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്രീൻ പ്രത്യക്ഷപ്പെടും. അപ്പം നിങ്ങൾക്ക് ഇതിലെങ്ങനെ ഇൻവേർട്ട് ചെയ്യണം ഇത് ഇതാ ഞാൻ ഓരോന്നായി പറഞ്ഞ എക്സ് ഇത് ഇതാ റൊട്ടേറ്റ് ചെയ്യാനാണ്. കണ്ടില്ലേ, റൊട്ടേറ്റ് ചെയ്തു. എനിക്ക് റൊട്ടേറ്റ് അല്ല വേണ്ടത്. അടുത്തത് ഇതാ ഞാനിതിനെ ക്ലീനാക്കി പൂജ്യമാക്കി വെക്കണം. ഓക്കെ, അതിനെ ഇതാ ഇവിടെ അടിച്ചാലും മതി. സീറോ എന്നടിച്ച് എൻട്രോ കൊടുത്താൽ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതാ വൈ ഈ വീഡിയോ ചുരുങ്ങാനാണ്, അതായത് മുകളിൽ നിന്നും താഴത്തേക്ക്, മീൻസ് അപ്സൈഡ് ഡൗൺ ആണ് ഇത്. അപ്പം നമുക്ക് ഇതും വേണ്ട, ഇതും പൂജ്യമാണ് വേണ്ടത്. പൂജ്യം എൻ്റർ. അപ്പോൾ ഇത് കൃത്യമായില്ലോ. ഇനി നമുക്ക് ഇതാ റൊട്ടേറ്റ് സെഡ് എന്നതാണ് നമുക്ക് വേണ്ടത്. അതാവുമ്പോഴാണ് ഇൻവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മെല്ലെ കുറച്ച് പോകുമ്പോൾ നിങ്ങൾക്കിത് വീഡിയോ ചുരുങ്ങുന്നതായി കാണും. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് ചുരുങ്ങുകയല്ല ചെയ്യുന്നത്, അത് ഇൻവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇപ്പം നോക്കി നോക്കൂ. ഇതിപ്പോൾ ഞാൻ മൈനസ് 1800 ഇട്ടത്. ഇതിപ്പോൾ 0 ഇത് തിരിഞ്ഞ് സാധാ വീഡിയോ പോലെയാവും. പക്ഷേ ഇതിപ്പോൾ ഇപ്പോൾ ഇൻവേർട്ടായിട്ടാണ്. ഇപ്പോൾ നമ്മളുടെ ഫുൾ വീഡിയോയിൽ ഇൻവേർട്ടായിട്ടാണ്. കണ്ടില്ലേ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പക്ഷേ എനിക്ക് ഈ ഭാഗം ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഭാഗം മാറ്റിക്കളയാം എന്നതാണ്. കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കൂ, ഇതിപ്പോൾ ഇൻവേർട്ടായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ അറിവുകളുമായി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.